എപ്പിസിയലേറ്റസ്റ്റിനെ നടന്നവരെ, ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഗബ്രിയേൽ മാലാഖ പരിശുദ്ധ നിയമറിയത്തെ മംഗളവാർത്ത അറിയിക്കുന്ന കാര്യമാണ്. മംഗളവാർത്തയുടെ സുവിശേഷ ഭാഗം നമ്മൾ വായിച്ചു നോക്കുമ്പോൾ അവിടെ നടന്ന സംഭവം എന്താണെന്ന് നമ്മൾ ചിന്തിക്കണം. അവിടെ നടന്ന ഇപ്രകാരമാണ്, ഗബ്രിയേൽ മാലാഖ വന്നിട്ട് വലിയൊരു സംഗതി, വലിയൊരു വാർത്ത പരിശുദ്ധ കന്യാമറിയത്തോട് പറയുന്നു. അപ്പൊ പരിശുദ്ധ കന്യാമറിയം ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? കാരണം മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇത് എങ്ങനെ നടക്കുമെന്നുള്ള ഒരു ഉത്തരം കിട്ടുന്നില്ല. അപ്പൊ ഗബ്രിയേൽ മാലാഖ പറയുകയാണ്, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണ്, ദൈവത്തിന് അസാധ്യമായിട്ട് ഒന്നുമില്ല. അപ്പൊ മറിയത്തിന്റെ പ്രതികരണം എങ്ങനെയാണ്? അങ്ങനെയാണെങ്കിൽ ഇത് കർത്താവിന്റെ ദാസി, നിന്റെ വചനം പോലെ നിൽഭവിക്കട്ടെ, ദൈവത്തിന്റെ ഹിതമാണെങ്കിൽ അതുപോലെ തന്നെ എന്റെ ജീവിതത്തിലും നടന്നുകൊള്ളട്ടെ എന്ന് പറയുകയാണ് പരിശുദ്ധ കന്യാമറിയം. ഇന്നത്തെ സുവിശേഷം നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു കാര്യമുണ്ട്. അതായത്, ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ, ചില സംഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നടക്കുമ്പോൾ മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഇതെന്തുകൊണ്ട് ഇങ്ങനെ വന്നു, അല്ലെങ്കിൽ എന്തുകൊണ്ട് എനിക്കിങ്ങനെ സംഭവിച്ചു എന്നുള്ളതിന് മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഒരുപക്ഷെ ഉത്തരം കിട്ടിയെന്ന് വരികയില്ല. അപ്പോൾ ഗബ്രിയേൽ മാലാഖ പറയുന്നത് പോലെ, ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് നമ്മൾ തിരിച്ചറിയാനായിട്ട് തുടങ്ങും. അങ്ങനെ തിരിച്ചറിയുന്ന സമയത്ത് പരിശുദ്ധ അമ്മ പറഞ്ഞതുപോലെ, ഇതാ കർത്താവിന്റെ ദാസി എന്ന് പറയുകയാണെങ്കിൽ വലിയ മാറ്റങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ മനുഷ്യബുദ്ധി കൊണ്ട് ചിന്തിച്ചാൽ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ, അല്ലെങ്കിൽ അങ്ങനത്തെ സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ ഇത് ദൈവത്തിന്റെ പ്രവൃത്തിയാണെന്ന് വിശ്വസിക്കാനും ആ ദൈവത്തിന്റെ പ്രവൃത്തിക്ക് ആമേൻ പറയുവാനുമായിട്ടുള്ള കൃപക്കായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കും.